ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എസ് പി ഫോട്ടക്കിന് മറ്റൊരു വീഡിയോയിലോട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചാബ് വേഴ്സസ് രാജസ്ഥാ മാച്ചിൻ്റെ റിവ്യൂസും പ്രിഡിക്ഷൻസും ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുക വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്കൊരു ധാരണ കിട്ടും എങ്ങനെ ടീം ഇടണം എങ്ങനെ ടീം ഇട്ടാലാണ് വിന്നിംഗ് എന്നതിനെ പറ്റി അതുകൂടാതെ രണ്ട് ടിപ്സ് കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇടയിൽ പറയുന്നുണ്ട് അത് നിങ്ങൾ യൂസ് ചെയ്താൽ കൂടുതലും മേണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യത്തിൽ ഹഡ്രഡ് പെർസെൻ്റേജ് ഉറപ്പ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുവാണെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിലാണെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചർച്ച ചെയ്യാനാ ലാസ്റ്റ് ഫൈവ് മിനിറ്റിൽ എൻ്റെ ഒരു അപ്ഡേറ്റഡ് അതായത് ഇനി വന്നതിന് ശേഷം ഒരു ടീം പ്രഡക്ഷൻ നടത്തും അതിന് ശേഷവും ഞാൻ ഒരു ടീം ഉണ്ടാക്കും ആ ടീം ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഇത് അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും കയറി ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ അഞ്ച് രൂപ കോണ്ടസ്റ്റിൽ ഇതുവരെ ആരും ജോയിൻ ചെയ്തിട്ട് ജോയിൻ ചെയ്യുക ഞാൻ അത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ആ ലിങ്ക് ഇട്ടേക്കാം അപ്പോൾ എന്തായാലും ആ ഒരു കോണ്ടസ്റ്റിൽ കൂടെ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് മുപ്പത്തി രണ്ടാമത്തെ മാച്ചാണ് നമ്മുടെ പഞ്ചാബും രാജസ്ഥാൻ്റെയും മാച്ച് മുപ്പത്തി രണ്ടാമത്തെ മാച്ചാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് പോയിന്റ് ടേബിളിൽ എങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ചാൽ രാജസ്ഥാൻ അഞ്ചാം സ്ഥാനത്തും പഞ്ചാബ് ആറാം സ്ഥാനത്തുമാണ് പഞ്ചാബ് എട്ട് കളിയിൽ നിന്ന് മൂന്ന് കളി മാത്രമേ വിജയിച്ചിട്ടുള്ളൂ അതേസമയത്ത് നമ്മുടെ രാജസ്ഥാൻ ഏഴ് കളിയിൽ നിന്ന് മൂന്ന് കളികൾ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള തുടർച്ചയായ കളികളിൽ രാജസ്ഥാൻ വിജയിക്കുകയാണെങ്കിൽ പ്ലേ ഓഫിലോട്ടും എത്താനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചാബിനും പ്ലേ ഓഫിലോട്ട് കയറാനുള്ള ചാൻസസ് വളരെ അധികമുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പ്രൊഡിക്ഷനിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്റ്റേഡിയത്തെ പറ്റി പറയണമല്ലോ അതായത് നമ്മുടെ ഈ ഒരു മാച്ച് നടക്കുന്നത് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് അതായത് കഴിഞ്ഞ മുംബൈ വേഴ്സസ് ചെന്നൈ മാച്ച് നടന്ന സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു മാച്ച് നടക്കാൻ പോകുന്നത് നമ്മൾ ആ സമയത്ത് നമ്മുടെ പിച്ച് റിപ്പോർട്ട് എന്നത് ബാറ്റിംഗ് പിച്ച് എന്നാണ് നമ്മളതിൽ കണ്ടത് കൂടുതൽ പേരും കണ്ടത് അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ സ്പിന്നേഴ്സിന് അനുകൂലമായിരിക്കും എന്നു കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പിച്ച് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ടീം ഇട്ടപ്പോൾ നേരെ തിരിച്ചാണ് നടന്നത് ബെസ്റ്റ് ബൗളേഴ്സിനായിരുന്നു കൂടുതൽ ബെസ്റ്റ് ബൗളേഴ്സിന് മാത്രമാണ് വിക്കറ്റ് കിട്ടിയത് അതുപോലെ തന്നെ ബാറ്റിങ്ങിൽ നല്ല പ്രകടനവും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വിക്കറ്റ് വീഴ്ച ഏകദേശം പത്ത് പതിമൂന്ന് വിക്കറ്റോളം അതായത് രണ്ട് ടീമിൽ നിന്നും പത്ത് പതിമൂന്ന് വിക്കറ്റോളം വീഴ്ച വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു ബാറ്റിംഗ് പിച്ച് അല്ല അത് അത് പ്ലെയേഴ്സിൻ്റെ കളിക്കുന്ന അനുസരിച്ച് ആ ഒരു പിച്ച് മാറിക്കൊണ്ടേയിരിക്കും അതാണ് അതിൻ്റെ ഒറിജിനൽ ഇത് നമ്മൾ ശരിക്കും ഈ പിച്ചിന് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിന്നാൽ നമുക്ക് പ്ലേയേഴ്സിനെ കറക്റ്റായി ചൂസ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നിങ്ങൾ ബൗളിംഗ് പിച്ചാണെന്ന് പറഞ്ഞ് ആറ് ആറ് ബൌളേഴ്സിനെയും അതുപോലെ തന്നെ ഓൾ റൗണ്ടറിനെയാണെങ്കിൽ കൂടുതൽ ബൗളേഴ്സിനെ ഉൾപ്പെടുത്തി ടീം ഇടണം സമയത്ത് നിങ്ങൾക്ക് അവിടെ വൻ നഷ്ടം വരും നേരെ തിരിച്ചാണ് ആ ഒരു പിച്ചിൽ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ നഷ്ടമായിരിക്കും വരിക അപ്പം നിങ്ങൾ രണ്ടും ഈക്വൽ ആക്കാൻ ശ്രമിക്കുക ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ള ടിപ്സ് ഇപ്പോൾ ബാറ്റിംഗ് ആണെങ്കിലും ശരി ബോളിംഗ് ആണെങ്കിലും ശരി രണ്ടും ഈക്വൽ ആക്കാൻ നോക്കുക ഇപ്പോൾ മൂന്ന് ബാറ്റ്സ്മാൻമാരെ എടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് ബോളേഴ്സിനെ എടുക്കുക അതുപോലെ തന്നെ മൂന്ന് ഓൾ റൗണ്ടേഴ്സിനെയും എടുക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടീം ആരൊക്കെ കളിക്കും എന്നതിനെ പറ്റിയാണ് കറക്റ്റായിട്ട് ആരൊക്കെ കളിക്കുന്ന അറിയത്തില്ല എന്നാലും നമുക്ക് എക്സാക്റ്റ് ഒരു ആൾക്കാരാണ് ഞാൻ ഇവിടെ പറയുന്നത് കെ ആൽ രാഹുലാണ് നമ്മുടെ ക്യാപ്റ്റൻ അതുപോലെ തന്നെ മായങ്ക് അഗർവാൾ ക്രിസ് കയൽ നിക്കോളസ് പോറാൻ ദീപക് ഹൂഡ അതുപോലെ തന്നെ ഷാറൂഖ് ഖാൻ പിന്നെ ക്രിസ് ജോർഡൻ റഷീദ് അതുപോലെ തന്നെ മുഹമ്മദ് ഷമി രവി ബിഷ്മോയ് അതുപോലെ തന്നെ അർഷദീപ് സിംഗ് ഇവരൊക്കെയാണ് കളിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ രാജസ്ഥാൻ ആണെങ്കിൽ സഞ്ജു സാംസൺ ആണ് നമ്മുടെ വിക്കറ്റ് കീപ്പർ നമ്മുടെ മലയാളികളുടെ അഭിമാനമായ സഞ്ജു സാംസൺ തന്നെയാണ് വിക്കറ്റ് കീപ്പർ ഇവൻ ലൂയിസ് പിന്നെ ജയ്സ്വാൾ വോറ ഡേവിഡ് മില്ലർ ശിവാം ദുബെ രാഹുൽ തിവേട്ട ക്രിസ് മോറിസ് റേസ് ഗോപാൽ ഉദനഖണ്ഡ് മുസ്തഫ റഹ്മാൻ ഷംസി അതുപോലെ തന്നെ ചേതൻ സക്രിയ ഇവരൊക്കെയാണ് ഉള്ളത് ഇതിൽ അടിപൊളി ബൗളേഴ്സ് അതായത് ബൗളിങ്ങിൽ ഏറ്റവും വീര്യം കൂടിയത് നമ്മുടെ രാജസ്ഥാനെ തന്നെയാണ് ഏകദേശം നാലഞ്ച് ഫാസ്റ്റ് ബൗളേഴ്സ് ഉണ്ട് നാല് പേരും സൂപ്പറാണ് അതേസമയം നമ്മുടെ പഞ്ചാബിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ പഞ്ചാബിലും നാല് ബൗളേഴ്സിൽ അവരുടെ കൂടുതലും ബാറ്റിങ്ങിലാണ് നമ്മുടെ കേരളാവിനാണ് കളിക്കാൻ ചാൻസ് കൂടുതൽ നമുക്ക് എന്തായാലും നമ്മുടെ സമയം വേശിച്ചാൽ നമ്മുടെ ടീം ഇടലിലോട്ട് കടക്കാം ഇവിടെ ജസ്റ്റ് ജസ്റ്റ് ആ എനിക്ക് വേറൊരു കാര്യം പറയാണ്ട് ഇത് ഒരുപാട് പേർക്ക് ഈ ഒരു ഡൗട്ട് ഉണ്ടാവും അതായത് ഇവിടെ ഡേ എന്ന് എഴുതി കണ്ടില്ലേ ഇത് നിങ്ങൾക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും ഇത് എന്താ സംഭവം എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ആദ്യത്തെ അഞ്ച് മാച്ചസ് നമ്മൾ പ്ലേ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് പതിനഞ്ച് രൂപ ക്യാഷ് ബോണസ് കിട്ടും പന്ത്രണ്ട് ദിവസവും ഒരു മാച്ചെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്യണം അതായത് ഇപ്പോൾ അഞ്ചാമത്തെ ദിവസം ഞാൻ അഞ്ച് ദിവസവും തുടർച്ചയായി ജോയിൻ ചെയ്തു അതുപോലെ തന്നെ ആറാമത്തെ ദിവസവും ജോയിൻ ചെയ്തു ഏഴാമത്തെ ദിവസവും ഒരു കോണ്ടസ്റ്റെങ്കിലും ജോയിൻ ചെയ്യണം അങ്ങനെ എല്ലാ ദിവസവും കോണ്ടസ്റ്റുകളിൽ ജോയിൻ ചെയ്താൽ അവസാനം നമ്മൾ മുപ്പത് ദിവസം ആവുമ്പോഴേക്കും നമുക്ക് നൂറ് രൂപ ക്യാഷ് ബോണസ് കിട്ടും അപ്പോൾ ടോട്ടലി നമുക്ക് ഒരു മുപ്പ നാൽപ്പതും നൂറ്റി എൺപത് രൂപയോളം ബോണസ് മുഴുവൻ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ടോട്ടൽ കിട്ടും അപ്പോൾ മാക്സിമം ഇത് ചെയ്യാൻ നോക്കുക എന്തായാലും നമ്മൾ ജോയിൻ ചെയ്യും അത് വേറെ കാര്യം അപ്പോൾ അതാണ് അതിനെ പറ്റിയൊന്നും വേറെ പറയാതിരുന്നത് നമ്മുടെ ടീം പ്രൊട്ടക്ഷനിലോട്ട് കിടക്കാൻ ഞാൻ പറഞ്ഞില്ല എനിക്ക് തൊണ്ടയുടെ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് എപ്പോഴാണ് തൊണ്ടയ്ക്ക് ഇത് കിട്ടുക അറിയില്ല ഞാൻ പെട്ടെന്ന് ആവി പിടിച്ച് വന്ന് വീഡിയോ ചെയ്യണം ഇല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം മുന്നൊക്കെ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മുടെ ടീം ക്രിയേറ്റ് ചെയ്യാം ഫസ്റ്റ് തന്നെ നമുക്ക് കെ എൽ രാഹുൽ നമ്മുടെ ക്യാപ്റ്റനാണ് പുള്ളിക്കാരനെ തന്നെ ചൂസ് ചെയ്യാം പിന്നെ അടുത്തതായിട്ട് നമുക്ക് ബാറ്റിങ്ങിലോട്ട് വരാം മായങ്ക് അഗർവാൾ മസ്റ്റാണ് നല്ലൊരു പാർട്ണർഷിപ്പാണ് മായങ്കും കെ എൽ രാഹുലും ഓക്കെ പിന്നെ നമ്മുടെ ലൂയിസ് ലൂയിസും നല്ലൊരു കളിയാണ് നമുക്ക് സാംസണേയും ചൂസ് ചെയ്യാം കാരണം ഇപ്പുറത്ത് നല്ല നല്ല ബാറ്റ്സ്മാൻമാരൊന്നും കാണുന്ന കാണുന്നില്ല പിന്നെ മാർക്കാരം ഈ പുള്ളിയെ പുള്ളിയെടുക്കാൻ കാരണം പുള്ളിക്കാരൻ ബോളിങ് ചെയ്യുന്നുണ്ട് ഈ കളി ചെയ്യുമെന്നറിയത്തില്ല ബോളിങ് ചെയ്യുന്ന പുള്ളിയാണ് ഞാൻ വേറെ മാച്ചസിലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ക്രിസ് മോറിസ് ദീപക് ഹൂഡ രാഹുൽ തിവേട്ട ഓക്കേ ഹെൻറിക്കൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചൂസ് ചെയ്യുക നമ്മുടെ ലിവിങ്സ്റ്റണിനെയും വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ് നല്ലൊരു ബാറ്റ്സ്മാൻ ആണ് പുള്ളി ഒക്കെ പിന്നെ നമുക്ക് ബൗളിങ്ങിലാണെങ്കിൽ ബൗളിങ്ങിൽ പവർ കൊടുക്കണം എന്ന് എനിക്കുണ്ട് പക്ഷേ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ഇത് എടു ഇല്ലാത്ത കൊണ്ടാണ് സോ റഹ്മാൻ അതുപോലെ തന്നെ സക്രിയ നമ്മുടെ ഹർഷദ് സിംഗിനെ ചൂസ് ചെയ്യാനുള്ള ക്രെഡിറ്റ് നമുക്കിവിടെ കിട്ടുന്നില്ല നമുക്ക് വേറെ ആരെങ്കിലും ചൂസ് ചെയ്യാൻ എന്ന് നോക്കാം ആ കാർത്തിക് ടാഗി കളിക്കുന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം കേട്ടോ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നമുക്കിവിടെ ജസ്റ്റ് രാഹുൽ തിബേട്ട ഒഴിവാക്കാം അതിനുശേഷം നമുക്ക് അർഷദീപ് സിംഗിനെ ചൂസ് ചെയ്യാം ഇപ്പോൾ നമുക്ക് മൂന്ന് പേരായി പിന്നെ ശിവ ദുബേ അലൻ ഇവരൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം നമുക്ക് ജസ്റ്റ് ഒന്ന് റീവെരിഫൈ ചെയ്യണം നമ്മുടെ ശിവാം ധൂബെ ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ബാറിനെ ചൂസ് ചെയ്യാം ഓക്കെ പുള്ളിക്കാരൻ കഴിഞ്ഞ ഒരു ഐ പി എല്ലിൽ ഒരു മാച്ചിൽ പൊളിച്ചടക്കിയ വ്യക്തിയാണ് മൂന്ന് വിക്കറ്റൊക്കെ വീഴ്ത്തിക്കൊണ്ട് അതും ഒരു സ്പിന്നറാണ് പുള്ളിക്കാരൻ നമുക്ക് ഈ ഒരു ടീമായിട്ട് കണ്ടിന്യൂ ചെയ്യാം മൂന്ന് ബോളർ മൂന്ന് ബോളർ മൂന്ന് ബാറ്റ്സ്മാൻ ഓൾ ഉൾപ്പെടെ ഇവിടെ ഒരു ബാറ്റ്സ്മാൻ്റെ കുറവുണ്ട് പക്ഷേ ഇറ്റ്സ് ഓക്കെ ഒരു നല്ലൊരു ടീം തന്നെയാണ് അടുത്തത് നമ്മളെ ക്യാപ്റ്റൻസി കൊടുക്കുന്നതാണ് എല്ലാവരും കൊണ്ടുപോയിട്ട് നമ്മുടെ രാഹുൽ അല്ലെങ്കിൽ നമ്മുടെ സാംസൺ ഇവരെയൊക്കെയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് രാഹുലിനെ കൊടുക്കുന്ന കാര്യമുണ്ട് കാരണം പുള്ളിക്കാരൻ ഈ ഒരു ഐ പി എൽ സീസണിലെ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തൊരു വ്യക്തിയാകാൻ വേണ്ടി കളിക്കുന്ന ഒരു പുള്ളിയാണ് ഓക്കെ മോസ്റ്റ് റൺസർസിൽ പുള്ളിയാണ് ഫസ്റ്റ് നിൽക്കുന്നത് ഇനി നമ്മുടെ നമ്മുടെ സാംസനും അത്യാവശ്യം എല്ലാ കളിയും കളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പണ്ട് കണ്ടാണ് എനിക്ക് കളിയൊന്നും കറക്റ്റായിട്ട് ഓർമ്മയില്ല പക്ഷേ ചില കളിയൊക്കെ നല്ല ഓർമ്മയുണ്ട് ഞാൻ ക്രിസ് മോറിസിനെ ക്യാപ്റ്റൻ കൊടുക്കുന്നുട്ടോ എനിക്ക് ക്രിസ് മോറിസിന് ഭയങ്കര ഒരു വിശ്വാസമുണ്ട് എല്ലാ മാച്ചസും പുള്ളി രണ്ട് വിക്കറ്റെങ്കിലും മിനിമം എടുത്തിരിക്കും അതാണ് പുള്ളിയുടെ ഇത് പിന്നെ ഞാൻ ക്യാപ്റ്റൻ കൊടുക്ക വൈസ് വി സി കൊടുക്കുന്നത് രാഹുലിനെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ക്യാപ്റ്റൻ രാഹുലിനെ ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളെ വി സി എങ്കിലും കൊടുത്തില്ലെങ്കിൽ നമുക്ക് പോയിൻ്റ് വളരെ കുറയും പുള്ളിക്കാരനെ അഥവാ കളിച്ചാലോ പക്ഷെ പുള്ളി കളിക്കും ഒരു അമ്പത് റണ്ണെങ്കിലും എടുത്തിരിക്കും അപ്പം നമ്മുടെ ക്രിസ് ക്രിസ്മോർസണാണ് ഞാൻ ക്യാപ്റ്റൻ കൊടുത്തിരിക്കുന്നത് ബാറ്റിങ്ങിലല്ല ക്രിസ്മോർസണേ ഞാൻ കൊടുത്തിരിക്കുന്നത് ബൗളിങ്ങിലാണ് ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻസാണ് നമ്മുടെ സക്രീനെയൊക്കെ ക്യാപ്റ്റൻ കൊടുക്കുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ സാംസൺ രാഹുലിനെയും സാംസണേയും രാഹുലിനെയും ക്യാപ്റ്റനും വി സിയും ആക്കിയ കൂടെ നല്ലൊരു ടീമായിരിക്കും അത് നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമ്മുടെ ക്യാപ്റ്റൻ രാഹുലിനെയും വി സി നമ്മുടെ സാംസണേയും ട്രൈ ചെയ്ത അത്യാവശ്യം നല്ലൊരു പോയിന്റ് കിട്ടും എന്നുള്ള ഒരധികം ഉറപ്പാണ് കൂടുതൽ പേരും അങ്ങനെ ടീം ഇടും പക്ഷേ അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ടീമിലൊരു ഡിഫറൻസ് കൊണ്ടുവരണം അപ്പോൾ ബോളിങ്ങിലോ അല്ലെങ്കിൽ ബാറ്റിങ്ങിലോ നല്ലൊരു ഡിഫറൻസ് കൊണ്ടുവരണം ഓക്കെ എന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ ജസ്റ്റ് ഈ സെയിം ടീം കൊണ്ടോ നമ്മൾ നമ്മളെ ക്യാപ്റ്റനും വി സിയും മാറ്റിയാൽ നമുക്ക് അവിടെ ഒരു ഇത് കിട്ടില്ല എൻ്റെ കയ്യിൽ ഞാൻ മെയിനായിട്ട് ക്യാപ്റ്റൻസി മോറസിനെ കൊടുത്താണ് എനിക്കൊരു വിശ്വാസം ഏകദേശം ോക്കാം നമുക്ക് എത്ര പേരെ പതിനാല് ശതമാനം പേരും മോർസിനെയാണ് ക്യാപ്റ്റൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ടീം പോലെ ഒരു ഒരുപാട് ടീംസ് ഉണ്ടാവും പക്ഷെ ഞാനിവിടെ ബാറിനെ ചൂസ് ചെയ്തു പുള്ളിക്കാരൻ കളിച്ചാൽ നമുക്ക് ലെക്കാണ് ഇല്ലെങ്കിൽ പോക്ക തന്നെയാണ് രാഹുൽ തിവാട്ടേ വേ വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ സൂപ്പറായി ബോൾ ചെയ്യും ഈയൊരു പിച്ചിന് അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ പക്ഷേ അനുകൂലമാ അല്ലയെന്നേ ഞാൻ പറയുള്ളൂ കാരണം സ്പിന്നേഴ്സിന് അവിടെ ഒരുപാട് ലെക്ക് കിട്ടുന്നില്ല നമ്മൾ കഴിഞ്ഞൊരു മാച്ചിൽ കണ്ടാണ് നമ്മുടെ മുംബൈയും അതുപോലെ തന്നെ ചെന്നൈയും നടന്ന കളിച്ച മാച്ചിൽ നമ്മൾ കണ്ടതാണ് ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു വേണമെങ്കിൽ ബാറിനെ മാറ്റിയിട്ട് വേറെ ഒരു ഫാസ്റ്റ് ബോളറിനെ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം അതും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കാരണം ഫാസ്റ്റ് ബോളേഴ്സിനാണല്ലോ കൂടുതൽ അവിടെ ലെക്ക് കിട്ടുന്നത് ക്രിസ്റ്റോഡൻ തന്നെ ആയിക്കോട്ടെ ക്രിസ്റ്റോഡൻ ബെസ്റ്റ് പ്ലെയർ ആണ് ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും നല്ലൊരു പ്ലെയർ തന്നെയാണ് അപ്പോൾ ഈ ഒരു ടീം പെർഫെക്റ്റ് ആയിരിക്കും ഈ ഒരു ടീമായിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിന്നിങ് ഉറപ്പായിരിക്കും കാരണം എനിക്ക് അത്രത്തോളം വിശ്വാസമുണ്ട് ഈ ഒരു ടീമിൽ നമ്മളിപ്പോൾ ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും ആ ഒരു ഈക്വൽനെസ് നമ്മളവിടെ കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല അപ്പോൾ ഒരു ബാറ്റിംഗ് പിച്ച് ബിച്ചായിക്കോട്ടെ ബോളിംഗ് പിച്ച് ബിച്ചായിക്കോട്ടെ നമുക്ക് ഈ ഒരു ടീമിട്ടാൽ നമുക്ക് ഒരിക്കലും പേടിക്കാനില്ല അപ്പോൾ ഇതുപോലത്തെ ടീം നിങ്ങളും ക്രിയേറ്റ് ചെയ്യുക അതായത് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്ത ആൾക്കാരുണ്ടാവില്ലേ ഇപ്പോൾ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇപ്പോൾ മായങ്ക അഗർവാൾ മായങ്ക അഗർവാളിനെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ലിവിൻസ്റ്റണ്ണിനെ എടുക്കുക അപ്പോൾ മായങ്ക അഗർവാൾ ഫസ്റ്റ് ബാറ്റിംഗ് ഇറക്കും പക്ഷെ ടീം വ്യത്യാസമുണ്ട് എന്നാലും കുഴപ്പമില്ല മയങ്ക അഗർവാൾ ഫസ്റ്റ് ഇറങ്ങും അതേ അതിന് സെക്കൻഡ് ബാറ്റിംഗ് ലിമിറ്റ്സ് തന്നെ ഇറങ്ങണതെന്ന് വെച്ചാൽ പുള്ളിക്കാരെ നിന്ന് കളിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സ്കോർ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ഡിഫറൻസ് അവിടെ വരും അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക അങ്ങനെ പ്ലേയേഴ്സിനെ ഏറ്റവും കൂടുതൽ അതായത് ഇപ്പോൾ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജിന് മുകളിൽ കൂടുതൽ പേരും സെലക്ട് ചെയ്ത ഒരു പുള്ളീനെ മാറ്റിയിട്ട് അതിന് പകരം നല്ലൊരു ബാറ്റ്സ്മാനെ അതായത് ഫസ്റ്റ് ആ പുള്ളി ഔട്ടായിട്ട് വേറൊരു ബാറ്റ്സ്മാൻ ഔട്ടായി നിന്നിരിക്കട്ടെ അതും കഴിഞ്ഞിട്ടുള്ള അതായത് ഇപ്പോൾ തേർഡ് തേർഡായിട്ട് ഇറങ്ങുന്ന ഒരാൾ ഇപ്പോൾ രണ്ട് വിക്കറ്റ് പോയി മൂന്നാമത് ഇറങ്ങുന്ന ഒരാളെ എടുത്താൽ ആ പുള്ളിയായിരിക്കും ചിലപ്പോൾ അവിടെ നിന്ന് കളിക്കുക അപ്പോൾ മസ്റ്റ് ആയിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക ഫസ്റ്റ് തന്നെ വിക്കറ്റ് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കെ എൽ രാഹുലിനെ അതുകൊണ്ടാണ് ഞാൻ വി സി കൊടുത്തത് കാരണം ആ ഒരു പിച്ചിൻ്റെ അനുസരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വി സി കൊടുത്തത് പക്ഷേ പുള്ളി കളിക്കാനും ചാൻസ് ഉണ്ട് രണ്ടും അവിടെ നോക്കണം നമ്മൾ കെ എൽ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു പ്ലെയറാണ് ബാറ്റിംഗ് നോക്കി നോക്കി സിക്സ് മാത്രം അടിക്കുന്ന പുള്ളിയല്ല ബാറ്റിംഗ് എങ്ങനെ ബാറ്റിംഗ് ചെയ്യണം നമ്മുടെ വിരാട് കോഹ്ലിയുടെ ഒക്കെ ഒരു പവറാണ് അപ്പോൾ മാക്സിമം പുള്ളിക്കാരനെ വി സിയെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ക്യാപ്റ്റൻ കൊടുത്താൽ എനിക്ക് ഒരു ഉറപ്പില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയുള്ളൂ കേസ് അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും കയറി ജോയിൻ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ളൂ അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ